ലൗഡ് സ്പീക്കർ. ഞാനൊക്കെ സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് ഉച്ചഭാഷിണിയായിരുന്നു. ഉച്ചാരണം സാറന്മാർ തെറ്റിപ്പറഞ്ഞുകൊണ്ട് ഉച്ചഭക്ഷണം വിചാരിച്ച് പോയിട്ടുണ്ട്. ഉച്ചഭാഷിണിയും ഭക്ഷണം നമുക്കെങ്ങനെ കൊച്ചുകുട്ടികളെ തിരിച്ചറിയാൻ പറ്റുമോ? കമ്പ്യൂട്ടർ, മൊബൈൽ, നിങ്ങൾ മൊബൈലിന് എങ്ങനെയാണ്? കൈപ്പേച്ചിൽ നിന്ന് തമിഴം പറയും, പക്ഷെ അവന് സൗകര്യം അത് തന്നെയാണ്, മൊബൈൽ എന്ന് പറയുന്നത് തന്നെ. സ്വിച്ച്, വൈദ്യുത ഗമനാഗമന നിയന്ത്രണ യന്ത്രം. അപ്പോൾ എന്നെ പോലെ ഒരു നാടകത്തിൽ ചോദിക്കുന്നുണ്ട്, നീ ഇങ്ങനെ എല്ലാം മലയാളത്തിലാക്കിയാൽ ഈ സർക്കിൾ ഇൻസ്പെക്ടർ നീ എന്തൊരാക്കും ഇടയെന്ന്? പ്രയാസമാണ്. അപ്പോൾ എല്ലാ വാക്കുകളും നമുക്ക് മലയാളമാക്കേണ്ട, ആ വാക്കുകൾ നമ്മൾ കടമെടുത്താൽ കമ്പ്യൂട്ടറിന് പുതിയ വാക്ക് ആവശ്യമില്ല, കമ്പ്യൂട്ടർ മലയാളമായി കഴിഞ്ഞു. വാച്ച് മലയാളമായി, നിങ്ങൾ ഘടികാരമുണ്ടോ, സമയമാപിനിയുണ്ടോ എന്ന് നമ്മൾ നോക്കാറില്ലല്ലോ. ഘടികാരം എന്നൊക്കെ പണ്ട് പറയും, ഞങ്ങൾ പഠിക്കുന്ന കാലത്ത് പാഠപുസ്തകത്തിൽ ഘടികാരം ഒന്നാണ് കൊടുത്തിരുന്നത്. പക്ഷേ ഇപ്പോൾ ആരും ഘടികാരം ഒന്നും പറയാറില്ലല്ലോ, വാച്ച്, ക്ലോക്ക് എന്നൊക്കെ പറയാറുള്ളൂ. അപ്പോൾ അതൊക്കെ മറ്റ് ഭാഷകളിലെ പദങ്ങളാണെങ്കിലും നമ്മളത് കടമെടുത്താണ് പ്രയോഗിക്കുന്നത്. അങ്ങനെയാണ് മലയാള ഭാഷ സമ്പന്നമായത്.